കോൺഗ്രസ് വിമതന്റെ പിന്തുണയിലുള്ള കണ്ണൂർ കോർപ്പറേഷൻ ഇടത് ഭരണം മറിയുമോ എന്ന സസ്പെൻസ് തുടരുന്നു. കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസം തീർന്നുവെന്ന് രാഗേഷ് വ്യക്തമാക്കുന്നത് ഭരണമാറ്റത്തിന്റെ സൂചനയാണെന്ന് കോൺഗ്രസ് തന്നെ പറയുന്നു. രാഗേഷ് പിന്തുണ പിൻവലിക്കില്ലെന്ന് CPM പ്രതികരിച്ചു. 55 കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതിയിൽ LDFനും UDFനും 27 വീതം അംഗങ്ങൾ. കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച PK രാഗേഷിനെ കൂട്ടി LDF ഭരണം തുടങ്ങിയിട്ട് 3.5 കൊല്ലം പിന്നിടുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഗേഷ് സുധാകരന് പരസ്യ പിന്തുണ നൽകിയതോടെ കോർപ്പറേഷൻ ഭരണം വീഴുമെന്ന ചർച്ചകൾ സജീവമായി. ഇനിയൊരു അവിശ്വാസ പ്രമേയം വന്നാൽ PK രാഗേഷ് ആരുടെ ഒപ്പം നിൽക്കും? പിന്തുണ കൊടുത്ത അന്ന് മുതൽ ഇന്ന് വരെ നിരുപാധികമായ പിന്തുണയാണ്. ഒരു ടേംസും കണ്ടീഷനുള്ള പിന്തുണ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വമായി ഉണ്ടായിട്ടുള്ള ആശയ ഭിന്നതകൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. രാഗേഷിനെ തിരിച്ചെത്തിക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. എന്നാൽ രാഗേഷിനെ ഉറപ്പിച്ചു നിർത്താനുള്ള ചരടുവലികൾ CPM നടത്തുന്നുണ്ട്. ഭരണം പിടിക്കുമെന്ന സുധാകരന്റെ പ്രസ്താവനയോട് MV ജയരാജന്റെ മറുപടി ഇതായിരുന്നു. ആ സ്വപ്നങ്ങളെ പോലെ ഒരു സ്വപ്നമായിരിക്കും അത്. അല്ല, പിന്തുണ പിൻവലിക്കുമെന്ന് പറയട്ടെ, എന്നാലാണല്ലോ നോക്കേണ്ടത്. കെട്ടിടാനുമതികൾ സ്തംഭിച്ചത് മുതൽ പല വിഷയങ്ങളിൽ ഡെപ്യൂട്ടി മേയറായ PK രാഗേഷിന് പ്രതിഷേധമുണ്ട്. കോൺഗ്രസുമായി പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും പറയുന്നു. ഇതൊക്കെയാണെങ്കിലും ഇടതിനുള്ള പിന്തുണ പിൻവലിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകില്ലെന്ന സൂചനയാണ് രാഗേഷ് നൽകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.